സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാർ ആയിരിക്കുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. കേസ് പരാജയപ്പെട്ടാൽ നടക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കാകും. സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളിയും വസ്തുതാവിരുദ്ധമായ ഇടപെടലും അവസാനിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് സർക്കാർ വ്യക്തമാക്കണം. സി എച്ച് ആർ ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് വനം റവന്യൂ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ടെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു. സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് സെപ്റ്റംബർ മാസം 24-ാം തീയതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഒരേ തരത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് റവന്യൂ വകുപ്പ് ഒരു നിലപാട് പറയും, ഫോറസ്റ്റ് വകുപ്പ് മറ്റൊരു നിലപാട് പറയും. അപ്പോൾ ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സർക്കാരിൻ്റെ നടപടികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് രണ്ട് തരത്തിലായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സി എച്ച് ആർ കേസിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാരായിരിക്കും. കേസ് പരാജയപ്പെട്ടാൽ ഇടുക്കി ജില്ലയിൽ നിന്നല്ല, ഈ സംസ്ഥാനത്ത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കുടിയിറക്കായിരിക്കും നടക്കാൻ പോവുക. പറയപ്പെടുന്നത് 200,000-ലധികം ഏക്കർ ഭൂമി സി എച്ച് ആർ ആണ്, അത് മുഴുവൻ വനമാണ്, വനംവകുപ്പിൻ്റെ അവകാശവാദമാണ് ശരിയെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചാൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കിലേക്ക് അത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടുകൂടി കാണുവാനും ഇവിടെ കൃത്യമായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം അത് വനമല്ല എന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം, ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.